മുടി കളർ ചെയ്യുന്നതും നമ്മുടെ വസ്ത്രധാരണവുമെല്ലാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രണയിക്കുന്നതും മുടി കളർ ചെയ്യുന്നതിനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനുമെല്ലാം ശിക്ഷ നൽകുമെന്ന് പറഞ്ഞാലോ? അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് നമ്മൾ ഒന്നടങ്കം പറയും. എന്നാൽ ഇന്ത്യയിലെ നിയമങ്ങൾ പോലെയല്ല മറ്റുള്ള രാജ്യങ്ങളിൽ. കർശനമായ നിയന്ത്രണങ്ങൾക്ക് പേരുകേട്ടതാണ് ജപ്പാനിലെ സ്കൂളുകൾ. പെൺകുട്ടികൾക്ക് പോണിട്ടെയിൽ രീതിയിൽ മുടി കെട്ടിവെക്കുന്നതിനുൾപ്പെടെ വിലക്ക് വന്നതോടെ വിവിധ സ്കൂളുകളിൽ നിരോധിച്ചിരുന്ന വിചിത്ര രീതികൾ വീണ്ടും ചർച്ചയാവുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ സോക്സിൻ്റെ നീളം മുതൽ അടിവസ്ത്രത്തിൻ്റെ നിറം വരെയുള്ള കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഓരോ സ്കൂളുകളും നടപ്പിലാക്കുന്നത്. ജപ്പാന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇത് പരിഹാസമായി തോന്നാമെങ്കിലും ഈ സംഭവം രാജ്യത്തിനകത്ത് വളരെ സാധാരണമാണ്. എന്നാൽ എല്ലാ ജപ്പാനീസ് സ്കൂളുകളിലും അത്തരം വിചിത്രമായ നിയമങ്ങളില്ല. അച്ചടക്കത്തിനും മാന്യമായ ജീവിതശൈലിക്കും പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ. അവർ പിന്തുടരുന്ന ചില വിചിത്രമായ നിയമങ്ങളുമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജപ്പാനിലെ ക്ലാസ് മുറികളിലുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്തരം വിചിത്ര നിയമങ്ങൾ അവിടെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകും. എന്നിരുന്നാലും ഇത്തരം നിയമങ്ങൾ രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ മാറ്റമുണ്ട്. വിദ്യാർത്ഥികളെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഇത്തരം നിയമങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ജപ്പാനീസ് യൂണിഫോം പതിറ്റാണ്ടുകളായി ഒരു ട്രെൻഡ് സെറ്ററാണ്. ജപ്പാനിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരുപോലെയുള്ള യൂണിഫോമാണുള്ളത്. പെൺകുട്ടികളുടെ പാവാടകളുടെ നീളം അവരുടെ കാൽമുട്ടുകൾക്ക് മുകളിൽ ഒരു നിശ്ചിത ഇഞ്ചായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ കാൽമുട്ടുകൾക്ക് 3 ഇഞ്ച് മുകളിലായിരിക്കണം പാവാടയുടെ നീളം. അതിൽ കൂടുതലോ കുറവോ ആയാൽ ശിക്ഷിക്കപ്പെടും. ഇതിൽ അടിവസ്ത്രത്തിൻ്റെ കാര്യത്തിലും വിചിത്രമായ നിയമങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥിനികൾ എല്ലായ്പ്പോഴും വെളുത്ത അടിവസ്ത്രം ധരിക്കണമെന്നായിരുന്നു ഇത്. വനിതാ അധ്യാപകർ പെൺകുട്ടികളെ പ്രത്യേക മുറിയിൽ കൊണ്ടുപോയി പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സ്കൂളുകളിലെ ഈ നിയമം മനുഷ്യാവകാശങ്ങളും സ്വകാര്യതയും ലംഘിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നതോടെ കഴിഞ്ഞ വർഷമാണ് ഈ നിയമം പിൻവലിച്ചത്. ജപ്പാനീസ് സ്കൂളുകളിൽ സമയനിഷ്ഠ പ്രധാന കാര്യമാണ്. വൈകിയെത്തുന്ന വിദ്യാർത്ഥികൾ കൃത്യമായ കാരണം ബോധിപ്പിച്ചാൽ മാത്രമേ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. പ്രണയിക്കാനും ഇവിടെ അനുമതിയില്ല. പ്രണയം എല്ലാം പഠിക്കു പുറത്ത്. സ്കൂളുകളിൽ പ്രണയം പിടിച്ചാൽ ശിക്ഷയുറപ്പാണ്. പ്രൈമറി ജൂനിയർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിൽ നിന്നും ഭക്ഷണം പൊതിഞ്ഞ് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണം സ്കൂളുകളിൽ നിന്ന് തന്നെ നൽകുന്നു. വാങ്ങിക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കാതെ വേസ്റ്റാക്കിയാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ജപ്പാനീസ് സംസ്കാരത്തിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും കാണുമ്പോഴെല്ലാം പരസ്പരം അഭിവാദ്യം ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകനെ ഔപചാരികമായി അഭിവാദ്യം ചെയ്യുന്നത് നിർബന്ധമാണ്. ജപ്പാനീസ് സ്കൂളുകളിൽ മുടി കളർ ചെയ്യുവാനോ കറുപ്പിക്കുവാനോ അനുമതിയില്ല. വിദ്യാർത്ഥികളുടെ മുടി സ്വാഭാവികമായ കറുപ്പിനേക്കാൾ വ്യത്യസ്തമായ നിറത്തിലാണെങ്കിൽ അവർ ഒന്നുകിൽ മുടി കറുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത് സ്കൂളുകളിൽ അനുവദിക്കാറില്ല. സ്വാഭാവികമായ നിറം മതിയെന്നാണ് നിയമം. സാധാരണഗതിയിൽ മുടിക്ക് മറ്റു നിറങ്ങൾ നൽകിയോന്ന് എല്ലാവരും നോക്കുക തന്നെ ചെയ്യും. എന്നാൽ ജപ്പാനീസ് സ്കൂളുകളിൽ മുടിക്ക് കറുത്ത നിറം അടിച്ചോ കളർ ചെയ്തോ എന്നൊക്കെയാണ് നോക്കുക. അതുപോലെ മുടി ചുരുട്ടാനും പാടില്ല. നീണ്ട മുടിയായിരിക്കണം ഉണ്ടാകേണ്ടതെന്നാണ് നിയമം. ഇങ്ങനെ വ്യത്യസ്തമായ നിയന്ത്രണങ്ങൾക്ക് പേരുകേട്ടതാണ് ജപ്പാനിലെ സ്കൂളുകൾ.